സംഗീതം എന്ന സാഗരത്തിലെ സുഖമുള്ള ഈ തിരമാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് പ്രസന്റ്സ് ഈസ്റ്റേൺ സൂപ്പർ ഫോഴ്സ് സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ സുമിക്സ് ബേബി വെയർ ആൻഡ് കെയർ പവർഡ് ബൈ m4mary.com. വിജയക്കുട്ടി, എന്നത്തെ പോലെ നീ ഇന്നും വളരെ വളരെ സുന്ദരിയായിരിക്കുന്നു. നീയും വളരെ വളരെ സുന്ദരനായിട്ടുണ്ട്. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള സുന്ദരന്മാരെ സുന്ദരിമാരെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്, യെസ്, നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് റീമോ സിത്തുമണി, വിധുവാനൻ ആൻഡ് ജോ ബേബി. പ്രിയപ്പെട്ട ജഡ്ജസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സൂപ്പർ ഫോർ സീസൺ 2 ഇന്ന് വരെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്ത് രസകരമായിരുന്നു. 4 ഇടിവെട്ട് ക്യാപ്റ്റൻസ്, അവരുടെ കീഴിൽ 16 ജഗജില്ലീസ്, ഫ്രം ദ ഹാർട്ട്, ഡ്യുവെറ്റ്, അമ്മയുടെ സ്വന്തം എന്നീ ത്രസിപ്പിക്കുന്ന റൗണ്ടുകളിലൂടെ അവരുടെ എണ്ണം പറഞ്ഞ പെർഫോമൻസുകൾ. എന്നാൽ ഇന്ന് സൂപ്പർ ഫോർ സീസൺ 2 ദിവസം എന്ന് പറഞ്ഞാൽ വളരെയധികം നിർണായകമാണ്. ആ നിർണായകത എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. അതെ ജഡ്ജസ്, വിജയ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ആ നിർണായകമായ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കൂടെ 16 ജഗജില്ലീസ് ഉണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അവസാനം വരെ അവർക്ക് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഒരു വിജയി തന്നെ ഉണ്ടാവും അവസാനം. സോ ആ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. അതിന്റെ പേര് എലിമിനേഷൻ എന്നാണ്. നമ്മുടെ സൂപ്പർ ഫോർ സീസൺ 2 എലിമിനേഷൻ റൗണ്ടിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഇന്നൊരു എലിമിനേഷൻ എപ്പിസോഡ് ആയിരിക്കും. അപ്പോ ഇന്ന് വരെ, അതായത് ക്യാപ്റ്റന്മാരുടെ സുഹൃത്തുക്കളായുള്ള ജഡ്ജസ് മാർക്ക് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഇന്ന് ഒരു നിർണായകമായ ദിവസമായിരിക്കും. ആ ക്യാപ്റ്റൻ, അതാത് ടീമുകളുടെ ക്യാപ്റ്റന്റെ കയ്യിലാണ് ആ അവസാന തീരുമാനം ഇരിക്കുന്നത്. ഏതൊക്കെ കുട്ടികൾ ഇന്നിവിടെ നിൽക്കണം, ഏതൊക്കെ കുട്ടികൾ നമ്മളെ വിട്ട് തൽക്കാലമായിട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് തീരുമാനിക്കേണ്ട ദിവസമാണ്. ആ ദിവസത്തിലേക്ക് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ജഡ്ജസിനെയും വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഏത് ടീമിനെയാണ് ഇങ്ങോട്ട് വെൽക്കം ചെയ്യേണ്ടത്? നമുക്ക് വിധുവണ്ണന്റെ ടീമിനെ തന്നെ വെൽക്കം ചെയ്യാം. വിധുചേട്ടാ, ഓ, ആദ്യം തന്നെ വിധുചേട്ടന്റെ ടീമിനെ ആയിരിക്കും നമ്മൾ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാൻ പോകുന്നത്. വിധുവണ്ണന്റെ ജഗജിലീസിനെ ആയിരിക്കും. അപ്പോ എന്റെ ടീമിലെ ജഗജിലീസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യും. ശരിക്കും പ്രിയപ്പെട്ട ജഡ്ജസ്,
ഒരു അത്ഭുതം തന്നെയാണ്. കാര്യം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ വാക്ക് പറയേണ്ടി വന്നു, എലിമിനേഷൻ എന്ന്. കേൾക്കാൻ ആർക്കും ഇഷ്ടമുള്ളൊരു വാക്കല്ല, എന്നാൽ ആ വാക്ക് പറഞ്ഞിട്ട് ഇവരെ വെൽക്കം ചെയ്തിട്ട് പോലും ഇത്രയും ത്രസിപ്പിക്കുന്ന ഇത്രയും കിടിലം ഒരു പെർഫോമൻസ് തരണമെങ്കിൽ അത് ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2-ന്റെ ജഗജിലീസിന് മാത്രമേ കഴിയുള്ളൂ. അതാണ് അവരുടെ ടീം സ്പിരിറ്റ്. പ്രൗഡ് ഓഫ് യു ക്യാപ്റ്റൻ. താങ്ക് യു സോ മച്ച്. ഇതുവരെ ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2-ൽ 3 റൗണ്ടുകളാണ് കഴിഞ്ഞത്. ഫ്രം ദ ഹാർട്ട്, ഡ്യുവറ്റ് ആൻഡ് അമ്മയുടെ സ്വന്തം. ഈ 3 റൗണ്ടുകളിലൂടെ ആയിട്ട് ഈ 4 പേരും ഒരുപാട് മാർക്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ നിൽക്കുന്ന ജഗജിലീസിൽ ആരൊക്കെയാണ് ഡേഞ്ചർ സോണിലേക്ക് മാറുക എന്നുള്ളത് നമ്മൾ അറിയാൻ പോകുന്നത്. ആ തീരുമാനമെടുക്കുന്നത് മറ്റാരുമായിരിക്കത്തില്ല, അതാത് ക്യാപ്റ്റൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ ക്യാപ്റ്റന്റെ സുഹൃത്തുക്കളായിരിക്കാം ഈ മാർക്കിട്ട് കൊടുത്തത്. പക്ഷേ ഈ നിർണായകമായ തീരുമാനമെടുക്കേണ്ടത് വിധുവണ്ണൻ തന്നെയായിരിക്കും മാത്രമായിരിക്കും. സോ വിധുവണ്ണന്റെ ജഗജിലീസിന് ഈ 3 റൗണ്ടിൽ ഇൻഡിവിജ്വൽ ആയി കിട്ടിയ മാർക്സ് നമുക്കൊന്ന് കാണാം. വിധുവണ്ണ, സോ നമ്മൾ മാർക്സ് കണ്ടു കഴിഞ്ഞു. എന്താണ് വിധുവണ്ണനെ ജഗജിലീസിനോട് പറയാനുള്ളത്? ആദ്യം തന്നെ പറയട്ടെ, ഒരു കോമ്പറ്റീഷനിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവത്തിലോട്ട് കിടക്കുകയാണ് നമ്മൾ, അല്ലേ? ഡേഞ്ചർ സോൺ, എലിമിനേഷൻ. ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആ ഫാമിലിയിലെ ഒരു മെമ്പറിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമില്ല. പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും എല്ലാവരും വളരെ സന്തോഷമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ടീമിലെ 4 മക്കളുമല്ല, എല്ലാവരും 16 നമുക്ക് ഒരേപോലത്തെ കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ആര് പോകുമ്പോഴും അല്ലെ ആര് മാറ്റി നിർത്തിയാലും നമുക്ക് ഭയങ്കര വിഷമം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ, അല്ലേ, ഇത് നടന്നു പോകണം, ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാർക്കൊക്കെ കണ്ടു. എനിക്ക് 4 പേരെയും ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ 4 പേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ പേര് വിളിക്കുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമത്തോടുകൂടി തന്നെയാണ്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡേഞ്ചർ സോണിലോട്ട് കടക്കുന്നത്. എത്ര പേരാണ് ഡേഞ്ചർ സോണിലേക്ക് പോകുന്നത്? എന്റെ ടീമിൽ നിന്ന് 2 പേരെയാണ് ഡേഞ്ചർ സോണിലേക്ക് മാറ്റി നിർത്തുന്നത്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തത് അനന്തു, രണ്ടാമത്തെ ആള് ആദിത്യ സാബു, രണ്ടുപേരും ബ്യൂട്ടിഫുൾ സിംഗേഴ്സാണ്, രണ്ടുപേരും ഗംഭീര സിംഗേഴ്സാണ്. അനന്തുവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അനന്തുവിൻ്റെ എപ്പോഴും ആദ്യത്തെ പാട്ട് മുതൽ ആദ്യത്തെ പാട്ടിൽ ഞെട്ടിച്ചിരുന്ന ഒരു ഗായകനാണ്. പക്ഷേ അതിനെ തുടർന്ന് വന്ന പെർഫോമൻസ് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ പോലെ എന്താണ്, പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് മുമ്പ് അനന്തുവിന് അതിന് ശേഷം വന്നപ്പോഴൊക്കെ പെർഫോമൻസിൽ അനാവശ്യമായ ഒരു ടെൻഷൻ നമ്മുടെ ബാക്കിയുള്ള ക്യാപ്റ്റൻസ് എല്ലാവരും പറഞ്ഞ, ഞാനും പറഞ്ഞ് സമ്മതിച്ചിരുന്ന ഒരു കാര്യമാണ്. ബാക്കി അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പെർഫോമൻസ്, ആ ടെൻഷൻ കാരണം പെർഫോമൻസിനെ ബാധിച്ചു കുറച്ച് കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അനന്തുവിനും മാർക്ക്, ബാക്കിയുള്ള നമ്മുടെ 4 പേരെ വെച്ച് നോക്കുമ്പോൾ അനന്തുവിനും മാർക്ക് കുറവാണ്. പിന്നെ ആദിത്യ നമ്മുടെ പറഞ്ഞ പോലെ സൂപ്പർ 4-ലെ ബേബിയാണ്. എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു ആദിത്യയുടെ അടുത്ത്. അതെപ്പോഴും ഉണ്ട് കേട്ടോ, അതിലൊന്നും ഒരു യാതൊരു രീതിയിലുള്ള കുറവും ഒക്കെ ഒന്നുമില്ല. നമ്മൾ ഡേഞ്ചർ ഈ പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഈ പ്രോസസ്സിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് പിന്നീട് ഒരു മാർക്ക് കുറഞ്ഞ ഒരു വ്യക്തി, ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ആദിത്യയാണ്. ലെറ്റ്സ് സീ, അല്ലേ? നമുക്കിനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്, ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുമാണ് എൻ്റെ ടീമിൽ നിന്ന് ഡേഞ്ചർ സോണിലേക്ക്. അനന്തുവും ആദിത്യ സാബുവാണ് വിധുവണ്ണൻ്റെ ജഗജിലീസിൽ നിന്ന്, ആ ടീമിൽ നിന്ന് ഡേഞ്ചർ സോണിലേക്ക് മാറി നിൽക്കുന്നത്. അതിനർത്ഥം ബാക്കിയുള്ള രണ്ടുപേരായ അനു ഇന്ദ്രനും കീർത്തനയും ദേ ആർ സേഫ്. കൺഗ്രാജുലേഷൻസ് ബോസ്. ഇനി ഒരു കാര്യം കൂടെ അറിയിക്കേണ്ടതുണ്ട്. വിധുവണ്ണൻ ജഗജിലീസിലെ ടോപ്പ് സ്കോറർ ആയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെയെല്ലാം സ്വന്തം അനു ഇന്ദ്രൻ. പൊങ്കലായോ
വിധുവണ്ണൻസ് ജഗജിലീസ് ഇന്ന് സേഫായ അനുവീന്ദ്രനും കീർത്തനയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ അനന്തവും ആദിത്യയും നമ്മോടൊപ്പം കുറച്ചു നേരം കൂടെ ഇവിടെ കാണണം. ആ ഓഡിയൻസ് സീറ്റിലേക്ക് നിങ്ങൾ ഇരുവർക്കും ഇരിക്കാം. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ രണ്ട് കുട്ടികൾ നമ്മോടൊപ്പം ഇവിടെയുണ്ട്. അനന്തവുമുണ്ട്, ആദിത്യയുമുണ്ട്. വിധുവണ്ണൻസ് ജഗജിലീസ് ഇന്ന് ഡേഞ്ചർ സോണിലായ ആ രണ്ടുപേരാണ് നമ്മോടൊപ്പം അവിടെ ഉള്ളത്. ഇനി അടുത്തത് ഈ വേദിയിലേക്ക് നമ്മൾ വിളിക്കാൻ പോകുന്നത് ക്യാപ്റ്റൻ ജോ ബേബിയുടെ ജഗജിലീസിനെയാണ്. ക്യാപ്റ്റൻ വിളിച്ചാൽ മാത്രമേ ഇന്നത്തെ എപ്പിസോഡിൽ അവർ വരൂ. യെസ്, എന്റെ ചക്കരപ്പിള്ളേരെ ഞാൻ സൂപ്പർ ഫോറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോൺഫിഡൻസും മാത്രം മതി വലിയ വലിയ നിലയിലെത്താൻ. അല്ലെ ജഡ്ജസ്, അത്രയ്ക്കും എനർജിയും കോൺഫിഡൻസ് ആണ് ഇവർക്ക്. ജോ ബേബി ആയിരിക്കും ഇത്രയധികം എനർജി കുട്ടികൾക്ക് കൊടുത്തത് അല്ലെ ക്യാപ്റ്റൻ? സത്യം പറഞ്ഞാല് ആസ് എ ക്യാപ്റ്റൻ ഞാൻ പറയാണ്, ഇവർക്കുള്ള എന്താ പറയാ കൂടുതൽ മോറൽ സപ്പോർട്ട്, ടെക്നിക്കൽ ഗ്രൂമിങ് നടത്തുന്നത് അനൂപ് ശങ്കർ ആണ്. ഞങ്ങൾ കൊടുക്കുന്നത് ഒരു എന്താ പറയുക, കൂടുതലും മോറൽ സപ്പോർട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും അവർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ ഞങ്ങൾ റെഡിയാണ്.
ഇവര് അത്രയും മ്യൂസിക്കിനെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടും അത്രയും ഹോം വർക്ക് ചെയ്യുന്നതുകൊണ്ടും മാത്രമാണ് ഇവർക്ക് ഈ വേദിയിലേക്ക് സെലക്ഷൻ കിട്ടിയതും ഓരോ റൗണ്ടിൽ ഇവരിങ്ങനെ തകർത്ത് പാടിക്കൊണ്ടിരുന്നതും. അപ്പം അതിന് അവരുടെ വർക്കിന് അവർ മ്യൂസിക്കിനോട് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അവരുടെ ഡെഡിക്കേഷനാണ് ശരിക്കും ഒരു വലിയൊരു കൈയടി കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പ് ടീമിലെ കുട്ടികളെ മാത്രമായിട്ടല്ല പറയുന്നത്, എല്ലാവരും 16 പേരും അതെ, ഞങ്ങൾ ഓരോ റൗണ്ടിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഓർത്ത് ഓരോ സ്റ്റേജ് പോകും തോറും ആ പറഞ്ഞു കൊടുത്ത പോയിൻസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എഫേർട്ട് കാണിച്ച് ഓരോ റൗണ്ട് വരുമ്പോഴും അതിൻ്റെ വ്യത്യാസം ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ സന്തോഷമാണ്. ബട്ട് ഇതൊരു കോമ്പറ്റീഷൻ ആയിപ്പോയി, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ ഇതിൽ മാർക്കിടലും ഒരാൾ ഇന്നാവലും ഒരാൾ ഔട്ടാവലും ഒക്കെ ഒരു കോമ്പറ്റീഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മാത്രം ഇങ്ങനെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ആരെങ്കിലും ഒരാളിങ്ങനെ എന്താ പറയുക, ആരെങ്കിലും ഒക്കെ ഡേഞ്ചർ സോണിൽ വരും, ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞവർ ഈ വേദിയിൽ നിന്നൊന്ന് തൽക്കാലം മാറി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ സത്യമായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ട്. പക്ഷേ എന്തിരുന്നാലും ഐ എം വെരി കോൺഫിഡൻറ്റ്. ഇപ്പം വിദ്യ പറഞ്ഞ പോലെ തന്നെ ഇവരെല്ലാവരും മ്യൂസിക് ആൻഡ് ഇൻ ലൈഫ് ഇൻ ജനറൽ ഇവരെല്ലാവരും ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾ കാണുന്നതാ. ഈ സ്ക്രീനിലുള്ള മാത്രമല്ല ബിഹൈൻഡ് ദി സ്ക്രീൻ ഓൾസോ ഇവരെങ്ങനെയാണ്, ഇവരെ കുട്ടികൾ തമ്മിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എല്ലാത്തിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിൽ നിന്ന് തന്നെ ഉറപ്പാണ് ഇവരെല്ലാവരും ഭയങ്കര അടിപൊളിയാവാൻ ഇരിക്കുകയാണ് ലൈഫിൽ. ശരിക്കും അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. ശരിക്കും ഐ എം വെരി പ്രൗഡ് ആസ് ദെയർ ക്യാപ്റ്റൻ. ഐ എം വെരി വെരി പ്രൗഡ്. താങ്ക് യു ജോ ബേബി. ഈസ്റ്റേൺ സൂപ്പർ ഫോഴ്സ് സീസൺ 2 എന്ന ഈ യാത്ര തുടങ്ങിയതിന് ശേഷം 4 റൗണ്ടുകളിലാണ് ഈ കുട്ടികൾ പെർഫോം ചെയ്തത്. അതിൽ മൈ ചോയ്സ് എന്നുള്ള റൗണ്ടിലെ മാർക്കുകൾ ഇവിടെ കൂട്ടുന്നില്ല. ബാക്കിയുള്ള ഫ്രം ദ ഹാർട്ട്, ഡ്യുവറ്റ് ആൻഡ് അമ്മയുടെ സ്വന്തം ഈ റൗണ്ടുകളിലെ മാർക്കുകളാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. ആ റൗണ്ടുകളിൽ ഈ 4 പേർ, ജോ ബേബീസ്, ജഗജിലീസ്, എത്ര മാർക്കാണ് സ്കോർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് കാണാം. ജോ ബേബീസ്, ജഗജിലീസിന്റെ മാർക്സ്, സ്കോർ നമ്മൾ കണ്ടുകഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജോ ബേബീസ് ജഗജിലീസിലെ ടോപ്പ് സ്കോറർ ഈസ് നൺ അദർ ദാൻ ആദിത്യ ദേവ്. തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. എൻ്റെ എല്ലാം എല്ലാം അല്ലി എൻ്റെ ചേലത്ത ചെമ്പൻ തല്ലി നിന്റെ കാലിൽ കാണാ പാദസരങ്ങാനല്ലേ. തക 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 ദിന 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 നഗ 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 തിട്ടുക ധാന 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 ധികിട ധികിട തകിന ദാന തകൃതാന ധികിട തകത ദീ 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 ദാന ദാന ഗെന്തനാണ് ദാന ദാന ഗെന്തനാണ് ദാന ദാന ഗെന്തനാണ് അതിനവനീത അഭിനയ രാജ ഗോകുലപാല കോടി പ്രകാശ് വിരക നരക ശ്രീ രക്ഷകമാൻ എത്തനെ മുരനാ നീങ്കിച്ചാ ഇത്തവനെ ഇനിയാ കുൾവായ ചൂടിയ വാടല് ചൂടിയ വാക്കല വാടിക സിന്തക രുമ്പത്താ ഭൂതകിയാക പടിത്തിടുവായ പാപേ വിരഹം പരിഗിടുവായ ആയർദം മായ നീവ ആയർദം മായ നീവ ആയർദം മായ നീവ. വിദ്യ, എന്തോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ 4 പേരിലും ഈ ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത് ജോ ബേബി ആയിരിക്കും. സത്യം അല്ലേ? Absolutely. കുറച്ച് ബാക്കി എല്ലാവർക്കും കുറച്ചെങ്കിലും ഒരു ബോൾഡ്നെസ് ഉണ്ട് ഓരോ തീരുമാനം എടുക്കുന്നത്. എനിക്ക് കുറച്ചെങ്കിലും ഈ ഒരു ഇമോഷണൽ സൈഡ് വീക്കായിട്ടിരിക്കുന്നത് ജോ ബേബി ആയിരിക്കാനുള്ള ഒരു സാധ്യത തോന്നുന്നു. അല്ല, ഞങ്ങൾ എല്ലാവരും, വിജയ് ഫോർ ദാറ്റ് മാറ്റർ, ഈവൻ 5 മിനിറ്റ്സ് മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, അതായത് ഈ വേദിയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പം എലിമിനേഷൻ എന്നുള്ളൊരു സംഭവത്തിൽ പിള്ളേർ വന്ന് നിൽക്കുമ്പോൾ അവർ നിൽക്കണ കാണുമ്പോൾ ഒരു വിഷമം അല്ലേ എന്നിങ്ങനെ പറയായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്തിരുന്നത് ജോ ബേബിയുടെ മുഖത്താണ്. ബാക്കി എല്ലാവരും ഉള്ളിൽ തേങ്ങിക്കൊണ്ട് വെളിയിൽ ചിരിച്ച മുഖം വെളിയിൽ വെച്ചിരിക്കുകയാണ്. ഒരിക്കലല്ല, എല്ലാവരും ഒരേപോലെ എന്താ പറയുക, ഓരോ ഷെഡ്യൂൾ പോകുന്തോറും ഞങ്ങൾക്ക് കുട്ടികളോട് ഉള്ളൊരു എഫെക്ഷൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൂടി കൂടി വരിക. ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അല്ലേ. ഇത്രയും നാൾ ജോ ബേബിയുടെ സുഹൃത്തുക്കളായിരുന്നു അവർക്ക് മാർക്ക് ഇട്ടുകൊണ്ടിരുന്നത്.
പക്ഷെ ഇന്ന് ഈ നാല് പേരിൽ നമുക്ക് അഭിനുണ്ട്, ശ്രീലക്ഷ്മിയുണ്ട്, ആദിത്യയുണ്ട്, ജാൻവിയുണ്ട്. ഈ നാല് പേരിൽ ആരൊക്കെ ഇവിടെ തുടരണം, ആരൊക്കെ ഡേഞ്ചർ സോണിലേക്ക് മാറണം എന്ന തീരുമാനം, ആ ഒരു ക്രൂഷ്യൽ തീരുമാനം. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മാർക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോ അങ്ങനെ നോക്കുന്നോണ്ട് മാത്രം നാല് പേരിൽ നിന്ന് എന്തായാലും ചൂസ് ചെയ്യണമല്ലോ ആസ് എ ക്യാപ്റ്റൻ, അതെൻ്റെ ഒരു ഡ്യൂട്ടി ആണല്ലോ. ഇപ്പോൾ അപ്പൊ ഞാൻ എൻ്റെ ടീമിൽ നിന്ന് ഓൺ ബേസിസ് ഓഫ് മാർക്സ് ഒരാളെ ഡേഞ്ചർ സോണിലേക്ക് നീക്കുകയാണ്. And that is ഞങ്ങളുടെ ചക്കര ജാൻവിക്കുട്ടി. ഓക്കെ, അപ്പോ ജോ ബേബി തീരുമാനം എടുത്തു കഴിഞ്ഞു, അതായത് ഡേഞ്ചർ സോണിലേക്ക് പോകാൻ പോകുന്നത് ജാൻവിയാണ്, ബാക്കി മൂന്ന് പേരും സേഫ് സോണിലേക്ക് പോവാണ്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പക്ഷെ അതിന് മുമ്പ് ഞാൻ കുഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ. ജാൻവിനെ പറ്റി പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് മോളു, ഈ കഴിഞ്ഞ റൗണ്ടിൽ മോള് കാണിച്ച സിംഗിങ്ങിലുള്ള ഇംപ്രൂവ്മെന്റിന് ഭയങ്കര ഒരു കൈയടി. ഇപ്പോൾ ശരിക്കും ഈ ഒരു അവസരത്തിൽ യു ഡിസേർവ് ദാറ്റ് കേട്ടോ, കാരണം ഞങ്ങളെല്ലാവരും ഭയങ്കര വേറൊരു ജാൻവിനെയാണ് കണ്ടത്. റൗണ്ടുകൾ മോക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ, അതാണ് മാർക്കിൽ റിഫ്ലക്ട് ചെയ്തത്. അതിനുശേഷം ബാക്കിയുള്ള രണ്ട് റൗണ്ട് എന്റെ അമ്മ. ജാൻവിയുടെ ഈ സ്റ്റേജിലുള്ള ഒരു ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ഭയങ്കരമാണ്. കാരണം ഡാൻസ് ചെയ്യാൻ വന്നാലും പാട്ടുപാടാൻ നേറ്റില്ലാത്ത മാറ്റം ഇപ്പോഴും മനസ്സിലുണ്ട്. അതങ്ങനെ ഇരിപ്പുണ്ട്, നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഡാൻസ് ചെയ്തപ്പോഴും ഒക്കെ ഭയങ്കര ഒരു ഒരു ഭയങ്കര പോസിറ്റീവ് ആ ചിരിയൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ച ജാൻവിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഓട്ടോ ആണ്. ഈ മറ്റേ പുള്ളിമാനൊക്കെ ഓടുന്നതിലൂടെ ഇങ്ങനെ ചാടി ചാടിയാണ് ഓടുന്നത്. ഈ മൂന്ന് പേരുമാണ് സേഫ് സോണിലേക്ക് എത്തിയിരിക്കുന്നത്. ജാൻവിക്കുട്ടി ഡേഞ്ചർ സോണിലുമായി. ജാൻവിക്കുട്ടിക്ക് ഡേഞ്ചർ സോണിൽ നിന്ന് നമ്മളിപ്പോൾ പറയുന്ന ആ ആദിത്യ സാബുവിൻ്റെ കൂടെയും അനന്തുവിൻ്റെ കൂടെയും ആ സീറ്റിലേക്ക് പോയിരിക്കാം. ബാക്കി മൂന്ന് പേർക്കും ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. വണ്ടർഫുൾ. വിജയ്, നമുക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ വിഷമമാണ്. പക്ഷേ ഇതൊരു മത്സരത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഘട്ടത്തോടെ കടന്നു പോയേ പറ്റൂ. ഇത്രയും നാൾ നമ്മൾ ആങ്കർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കാതിരിക്കുന്നത്. അതുകൂടെ നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ഏത് ക്യാപ്റ്റന്റെ ആൾക്കാരാണ് ഇങ്ങോട്ട് വരേണ്ടത്? ഏത് ക്യാപ്റ്റന്റെ ജഗജിലീസ് ആണ് ഈ ഫ്ലോറിലേക്ക് വരേണ്ടത്? Removes ജഗജിലീസ് ഓൺ ടു സൂപ്പർ ഫോർ സീസൺ 2.
ഒരു കാര്യം സമ്മതിക്കേണ്ടോ ഇയ്യാ കേട്ടോ, കാരണം എലിമിനേഷൻ ആണ് എന്ന് പറയുമ്പോൾ സാധാരണ റിയാലിറ്റി ഷോയിൽ ആദ്യം തൊട്ട് അവതാരകർ വന്നൊരു സങ്കടത്തോടെ ഒരു നിപ്പ്, അത് കാണുമ്പോഴത്തേക്ക് ജഡ്ജസ് എല്ലാം കൂടെ, പിന്നെ കാണാൻ വരുന്ന ഓഡിയൻസ്, ഓർക്കസ്ട്രക്കാർ, അതിനേക്കാൾ സങ്കടത്തിൽ ക്യാമറ ചേട്ടൻ വരെ അതിന് മുമ്പേ തന്നെ മൊത്തത്തിൽ ആ ആ ഏരിയ മൊത്തം, ആ ജില്ല കംപ്ലീറ്റ്, കേരളം മൊത്തം കരയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് വന്നത്. അപ്പൊ നമ്മളൊക്കെ തുടക്കത്തിൽ തന്നെ എലിമിനേഷൻ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളൂ, ഞാനും അധികം പൊടിപ്പും തൊങ്ങലും ഇല്ലാത്ത ഡ്രസ്സുകളൊക്കെ, നിങ്ങളും മാക്സിമം ഇത് അലമ്പൊഴിവാക്കി അല്ലെ മക്കള് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ അടുത്ത എന്റെ ടീമിലോട്ട് വിളിക്കാം എന്നൊക്കെ ആദ്യം ഇത് വിളിച്ചു, അവര് വന്നിട്ട് നിങ്ങളുടെയൊക്കെ ടീം ഈ പറഞ്ഞ പോലെ വന്ന് നിങ്ങളുടെ ഒക്കെ ക്യാപ്റ്റന്റെ പാട്ടൊക്കെ അല്ലേ പാടിയിട്ട് വരും. എന്റെ ടീം പാടിയതാ പോണ പോക്കിന് മോന്ത കിട്ടൊരു ചകിട്ട്, അതുകൂടെ കേട്ടോ ഞാൻ ഹാപ്പി. സാധാരണ എലിമിനേഷനെ പിള്ളേര് പാടുന്നു അങ്ങനെ ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ പ്രാണസഖി വീട് പറയുക, കോമൺ എലിമിനേഷൻ റൗണ്ടിന്റെ നമ്മുടെ എന്താ പറയാ പാരമ്പര്യമായിട്ടുള്ള ഒരു പാട്ടുകളാണ്. അതിനെയൊക്കെ നമ്മുടെ ഷോ തന്നെ അങ്ങനെയല്ലേ, ഇതുവരെയുള്ള ഫോർമുല എല്ലാം മാറ്റി മറിച്ചുകൊണ്ടുള്ള ഒരു ഷോ അല്ലേ, അതിന് കൊടുക്കണം ആ ഒരു സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുത്തതിന് കൊടുക്കണം. എലിമിനേഷനൊക്കെ വരട്ടെ, എല്ലാ പിള്ളേർക്കും നിന്നുകൊണ്ട് കാലാകാലങ്ങളോളം നമുക്ക് ഇവിടെ മാത്രം നിന്നാ പോരല്ലോ അല്ലെ, എപ്പോഴേലും ആരെങ്കിലും മാറിക്കൊടുത്ത് ആരെങ്കിലും പുതിയ ആൾക്കാർ വരണം. ഇപ്പൊ ഞങ്ങളുടെ കാര്യമായിരിക്കും, എല്ലാ മനുഷ്യരുടെ കാര്യം മൊത്തത്തിൽ അങ്ങനെയാണ്. പ്രൊഡ്യൂസറെ എന്ന് പറഞ്ഞ് നമ്മളെ എന്റെ ഫിലോസഫി ദൈവങ്ങളെ. അപ്പോ പറഞ്ഞു വന്നത്, ഇതിന്റെ അകത്ത് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം കുറച്ചൊക്കെ അറിയാം. എന്റെ സ്വന്തമായ തീരുമാനത്തിന് പ്രകാരമല്ല ഡേഞ്ചർ സോണിലോട്ട് നിങ്ങളെ വിടുന്നത്. ഡേഞ്ചർ സോൺ എന്നൊന്നും പറയണം, നല്ല ഉഗ്രൻ സോഫയാണ് നിങ്ങളോട് തന്നിരിക്കുന്നത്. എല്ലാ വിഷയമായിട്ട് അവിടെ പോയിരിക്കാം, ചെറിയ കാലെത്തുന്നില്ല എന്നൊരു ചെറിയ പ്രോബ്ലം മാത്രമേ ജാൻവിക്കുള്ളൂ. പക്ഷെ ജാൻവിയെ സംബന്ധിച്ചത് വളരെ സുഖപ്രദമായ ഒരു സീറ്റാണ്. അനന്തൊക്കെ എപ്പോഴേ ഉറങ്ങി, രണ്ടുപേർക്കും ഉറങ്ങി. അപ്പൊ ആ ഒരു രീതിയിൽ എടുത്താൽ മതി മക്കളെ. നാല് പേരും എനിക്ക് നിങ്ങളെ രണ്ടുമൂന്ന് പെർഫോമൻസ് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ നിങ്ങളെ പറ്റി മനസ്സിലായത്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ പാട്ടുകളോട്, നിങ്ങളുടെ സ്വഭാവത്തിലൂടെ കൂടുതൽ ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്നത്, ഈ മത്സരം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കൂടെ കിട്ടിയ പോലെയാണ്, കൊച്ചാൻറ്റിമാരെ. കൂടുതൽ നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് പറ്റിയാകും. നിങ്ങൾ ഉഗ്ര സിംഗേഴ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ കൂടുതൽ എന്താണ്, നിങ്ങൾക്ക് മൂന്നാല് വേദികൾ കിട്ടിയിരിക്കുകയാണ്, മൂന്നാല് പാട്ടുകൾ പാടി ആ ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു, അതിനപ്പുറം ഒന്നും വേണ്ട. ഓ അതെ, അപ്പൊ നമുക്ക് റിമൂവ്സ് ജഗജ് ലീസിന് മൂന്ന് റൗണ്ടില് ടോട്ടൽ കിട്ടിയ മാർക്ക് നമുക്കൊന്ന് കാണാം. റിമുവിന്റെ ജഗജ് ലീസിന് എത്ര പേരാണ് ഡേഞ്ചർ സോണിലേക്ക് എത്തിയിരിക്കുന്നത്? എത്തിയിരിക്കുന്നത്
എന്റെ ടീമിലെ പിള്ളേർ, നാല് പിള്ളേരെ വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്, കുറഞ്ഞിരിക്കുന്ന മീൻസ് ഒരേ മാർക്കാണ് കേട്ടോ മൂന്ന് പേർക്ക്. അപ്പൊ സന്തോഷമായില്ലേ, ഇത്തിരി സന്തോഷമായില്ലേ, അങ്ങോട്ടില്ലേ ഇങ്ങോട്ടില്ല, മൂന്നുപേരും കട്ടക്കേട്ടേ. അപ്പൊ മൂന്നുപേരും സ്വാഭാവികമായിട്ടും ഡേഞ്ചർ സോണിൽ വരും. ആ മൂന്ന് പേരുടെ പേരാണ് ജൂലിയറ്റ്, രജീഷ്, അമിതം. നല്ലൊരു കൈകൊണ്ട് അതില് രജീഷിന്റെ കാര്യത്തിൽ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ഡേഞ്ചർ സോണിൽ ഇടണ്ട എന്നാണ് കാരണം നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം. കാരണം രജീഷ് ഒരു പെർഫോമൻസിൽ 30 കിട്ടിയ പെർഫോമൻസ് അങ്ങനെ ഒരു പെർഫോമൻസ്. രജീഷെ തൽക്കാലത്തേക്ക് ഒന്ന് സേഫ് സോണിൽ നിർത്തിക്കൊണ്ട് ബാക്കി രണ്ടുപേരെയും എന്റെ ചാക്കര കൂറ്റികൾ സോഫയിലൂടെ ഞാൻ തള്ളിയിടാൻ പോകണം. അനുശ്രുതി പെട്ടെന്ന് ഇങ്ങനെ കണ്ടോ, മൂന്ന് പേര് എന്നിൽ നിന്ന് പിരിക്കുന്നു. അയ്യോ, ഞാൻ ഒറ്റയ്ക്കായല്ലോ, പോണോ മക്കളെ? അപ്പോ റിമൂസ് ജഗജിലീസിന് ജൂലിയറ്റും അമിതവും ആണ് ഡേഞ്ചർ സോണിലേക്ക് പോകാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ രജീഷും അനുശ്രുതിയും സേഫ് സോണിലേക്കാണ് പോകുന്നത്. ഓൾ ദി ബെസ്റ്റ്. So present Eastern Super 4 Season 2. Celebrated by Sumix Baby Wear and Care, powered by m4marry.com. അപ്പോ മൂന്ന് ക്യാപ്റ്റന്റെ ജഗജിലീസ് ഇവിടെ വന്നു, പെർഫോമൻസ് കഴിഞ്ഞു, അവരുടെ ജഡ്ജ്മെന്റ് കഴിഞ്ഞു. ആരൊക്കെയാണ് സേഫ് സോണിലെന്ന് നമ്മൾ അറിഞ്ഞു, ആരൊക്കെയാണ് ഡേഞ്ചർ സോണിലെന്ന് നമ്മൾ അറിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ഒരേ ഒരു ക്യാപ്റ്റനാണ് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം സിത്തുമണിയുടെ ജഗജിലീസിനെ. கேட்டையெல்லாம் கடந்து வரான் தவடிய ஒண்ணு போடுதுனால
നിങ്ങൾ പറ്റിച്ചാണോ? സത്യത്തിൽ നിങ്ങൾ ഡേഞ്ചറസ് ആണോ അറിയാണ്ട് വന്ന് പെർഫോം ചെയ്യുന്ന പോലെയാണോ? അത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടുള്ള സന്തോഷം കൊണ്ട് പാടുന്നതാണോ? എന്റെ കുട്ടികൾ അസലായിട്ട് പാട്ട് കണ്ണു വെക്കല്ലേ, കണ്ണു വെക്കും ഞാൻ. ഓ, എന്ത് ടീമാണോ, എന്ത് മക്കളാണോ, എന്ത് പാട്ടാണോ. ശരിക്കും ക്യാപ്റ്റൻ, ഈ പെർഫോമൻസ് കണ്ടുകഴിഞ്ഞപ്പോഴേ നമ്മളാണ് ഡേഞ്ചർ സോണിൽ ആയിപ്പോയത്. ഈ പിള്ളേരെ എങ്ങനെ ഇവിടെ കൊണ്ടുപോയത്? പിള്ളേർ ചോദിക്കുകയും ചെയ്ത് എവൻഡാ മേലെ എവൻഡാ കീഴേ. ഇനി ക്യാപ്റ്റൻ പറഞ്ഞാ മതി. വന്ന് പുഷ്പം മാതിരി പാടിയിട്ട് പോയി, ആവേശമാക്കി കളഞ്ഞു, രക്ഷയില്ല കേട്ടോ. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് സിത്തുമണി ജഗജില്ലീസിന്റെ മൂന്ന് റൗണ്ടിന്റെ ടോട്ടൽ മാർക്സ് ഒന്ന് കാണാം. അപ്പൊ നമ്മൾ മാർക്സ് കണ്ടു കഴിഞ്ഞു. സിത്തുമണി ജഗജില്ലീസിലെ ടോപ്പ് സ്കോറർ ആയിരിക്കുന്നത് രണ്ടുപേരാണ്, അമൽ ആൻഡ് അനുശ്രീ. വാവ്. ഞാൻ തീരുമാനിച്ചോളാം. എല്ലാ ടീമിൽ നിന്നും ഒരാളാണല്ലോ ജയിച്ചത്, പിന്നെ നിങ്ങളുടെ ടീമിൽ നിന്ന് മാത്രം രണ്ടുപേരെ. ടോപ്പ് സ്കോറർ നന്നായിട്ട് പാടും, കട്ടക്ക് കട്ടക്കാണ് എന്റെ മാത്രമല്ല ശ്രദ്ധിച്ചോരെന്നറിഞ്ഞൂടാ. ഞങ്ങളുടെ ഏറ്റവും കുറഞ്ഞ മാർക്ക് പോലും മറ്റു പല മാർക്കിനെക്കാളും കൂടുതലാണ്. ഞങ്ങൾ പിള്ളേർ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ എന്താ പറയാ, ഒരു മീഡിയം പെർഫോമൻസ് ആയിരിക്കും, പിന്നെ അവർ ഫിനാലെ ഉന്നം വെച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദിത്യ സാബു മക്കളെ ഉറങ്ങല്ലേടാ. പക്ഷേ പ്രിയപ്പെട്ട ജഡ്ജസെ, ഒരു കാര്യം അറിയിക്കേണ്ടതുണ്ട്. എല്ലാ ടീമിൽ നിന്നും ഒരാൾക്ക് മാത്രമാണ് ഫിനാലയിൽ എത്താൻ കഴിയുന്നത്. നാല് ക്യാപ്റ്റൻസിന്റെയും നാല് പേരായിരിക്കും ഫിനാലയിൽ എത്തുന്നത്. ആ നാല് പേരിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോ. പാവ അനുശ്രീയുടെ മുഖം വാടി ഇത് കേട്ടപ്പോൾ. ഓക്കേ, സൂപ്പർ ഫോറിലേക്കുള്ള പോക്കാണ് നമ്മൾ അല്ലേ. യെസ്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഒരു പ്രോസസ് ആണത് എന്നുള്ളത് ഊഹിക്കാൻ പറ്റും. ഇവരുടെ മാർക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവർ എല്ലാവരും ഒരേപോലെ നന്നായിട്ട് പെർഫോം ചെയ്തവരാണ്. രണ്ടുപേരും ഒരേപോലെ ടോപ്പ് സ്കോറേഴ്സ് ആണ്. അതിൽ അമല് ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ സേഫാണ് സ്വാഭാവികമായിട്ടും. അമൽ അതെ, അനുശ്രീ അതെ, പിന്നെ ഗായത്രിയും അൽനദീനും ആണ് ഉള്ളത്. ഇതിലിപ്പോൾ ഏറ്റവും കമ്പാരിറ്റീവ്ലി ഇത്തിരി മാർക്ക് ചില കാരണങ്ങളുണ്ട് കുറഞ്ഞിരിക്കുന്നത് അൽനദീം. അപ്പം ഈ നമ്മുടെ ടീമെന്ന് ഇന്നിപ്പോൾ ഡേഞ്ചർ സോണിലേക്ക് മാറി നിൽക്കുന്നത് തൽക്കാലത്തേക്ക് മാത്രമാണ് കേട്ടോ. നമുക്ക് തിരിച്ചു വരണം, അടിപൊളിയായിട്ട് തിരിച്ചു വരണം കേട്ടോ. കാരണം ഇവിടെ ഏറ്റവും നല്ല പെർഫോമർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംശയമൊന്നും ഇല്ലാണ്ട് പറയും അത് അൽനദീനാണെന്നുള്ളത്. മരണമാസമാണ്. അവൻ നല്ല എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് സ്പിരിറ്റുള്ള ഒരു കുട്ടിയാണ്. അപ്പം അവനിത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പം തൽക്കാലത്തേക്ക് ചക്ര ഡേഞ്ചർ സോണിലേക്ക് മാറി നിൽക്കുകയാണ്. ബാക്കി മൂന്ന് പേരും സേഫ് സോണിലാണ്. ഓക്കെ, അപ്പോൾ
സിത്തുമണി ജഗജലീസ് ഡേഞ്ചർ സോണിലേക്ക് പോകുന്നത് നമ്മുടെ അൽനദീനാണ്. ബാക്കി മൂന്ന് പേരും സേഫ് സോണിലേക്ക് പോവാണ്. ഇഷ്ടമില്ലടാ നിന്നെ അങ്ങോട്ട് വിടാൻ, എന്താ ചെയ്യാ? കൺഗ്രാറ്റുലേഷൻസ് ബാക്കി മൂന്ന് പേർക്കും. കൺഗ്രാറ്റുലേഷൻസ് അൽനദീനെ. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അനന്തു അവിടെ ഇരുന്നൊരു പരിപാടി, എല്ലാ പാട്ട് കഴിയുമ്പോഴും അവിടെ ഇരുന്നുണ്ട് അരേ വാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള നീ എന്തിനാ ബാക്കിയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന? അങ്ങനെയല്ല, ഞാൻ ഇങ്ങോട്ട് വിളിക്കാണ്. പക്ഷെ എന്റെ കുട്ടികൾക്ക് തമാശ പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല, അവര് ഫോക്കസ് സംഗീതത്തിൽ ടാലന്റ് വൈസ് മാത്രം പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. മൂന്ന് പേരായിരുന്നു പക്ഷെ ഒരാളെ 30 കിട്ടിയോണ്ട് നമ്മള് സേഫ് ആക്കി. പിന്നെ രണ്ടുപേരും അപ്പുറത്തുണ്ട്, പിന്നെ ഒരേ ഒരാൾ മട്ടും സേഫ്. ശരിക്കും എലിമിനേഷൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി ഇപ്പോഴാണ് ഒരു ആശ്വാസം വന്നത് കേട്ടോ. ശ്വാസം നേരെ വീണത് ഇപ്പോഴായപ്പോ കംപ്ലീറ്റ് ജോളിയായി. അല്ലതീരെ നമ്മുടെ ബാക്ക് ബെഞ്ചർ ഗ്രൂപ്പിലേക്ക് നമ്മുടെ അരന്ത് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, അരേ വാ നീ ചെന്നോടാ മക്കളെ, നിങ്ങൾ എല്ലാരും സേഫ് ആയിട്ട് തിരിച്ച ഉടൻ തന്നെ സൂപ്പർ ഫോർ സീസൺ 2 അതിശക്തമായിട്ട് വരാൻ പോവാണ്. ഇത്രയും പഞ്ചോടുകൂടി പോയ ഒരു അല്ല, സത്യത്തിലേ അവന് മര്യാദയ്ക്ക് നടക്കാൻ വലിയ അറിയത്തില്ല. ഏതെങ്കിലും ഒരു 10 വെച്ച് നടന്നിട്ട് 2 സ്റ്റെപ്പ് വെച്ചിട്ട് നടക്കും. ശരിയാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു ഗായത്രി, താങ്ക് യു അനുശ്രീ, താങ്ക് യു അമൽ. വളരെ നല്ല പെർഫോമൻസിലൂടെ നിങ്ങൾ സേഫ് സോണിലായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രേക്ഷകരെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 16 ജഗജലീസിന്ന് 6 പേരാണ് ഇപ്പൊ ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുന്നത്. അവരവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവരെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിളിക്കുന്നത് എങ്ങനെയാണ്? അരേ വാ വാ വാ. ഇന്നത്തെ എലിമിനേഷൻ പ്രൊസീജിയറിൽ ഡേഞ്ചർ സോണിൽ എത്തിയ 6 ജഗജിലീസിനെയാണ് നമുക്ക് ഇന്നിവിടെ സ്റ്റേജിൽ നിൽക്കുന്നത്. നമ്മുടെ ജൂലിയറ്റ് ഉണ്ട്, ജാൻവി ഉണ്ട്, അൽനദീൻ ഉണ്ട്, അമിതവ് ഉണ്ട്, അനന്ദു ഉണ്ട്, ആൻഡ് ആദിത്യ സാബു. ഈ 6 പേരും എന്ന് പറഞ്ഞാൽ അവരില്ലാതെ സൂപ്പർ ഫോർ സീസൺ 2 ആലോചിക്കാൻ തന്നെ നമുക്ക് പറ്റത്തില്ല, അല്ലേ ജഡ്ജസ്? അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി അവസാനത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിക്കഴിഞ്ഞാൽ ഇവരിൽ പലരും നമ്മുടെ എപ്പിസോഡിലേക്ക്, നമ്മുടെ സൂപ്പർ ഫോർ സീസൺ 2 തിരിച്ചു വരുന്നതാണ്. അതുകൊണ്ട് പല തീരുമാനങ്ങളും നിങ്ങളുടെ വോട്ടിനെ ആശ്രയിച്ച് മാത്രമാണ് ഇരിക്കുന്നത്. പ്ലീസ് വോട്ട് ഫോർ ദം, പ്ലീസ്. ഇനി നമ്മുടെ 6 ജഗജലീസും കൂടെ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഏതെങ്കിലും മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ എലിമിനേഷൻ പ്രൊസീജർ അല്ലെങ്കിൽ എലിമിനേഷൻ എപ്പിസോഡ് ഇത്രത്തോളം ആഘോഷമാക്കിയത്, അല്ലെ? അതിന് ഈ 6 പേർക്കും അല്ലെങ്കിൽ നമ്മുടെ 16 കുട്ടികൾക്കും ഒരു ഗജ ഗംഭീരൻ കൈയടി കൊടുത്തേ പറ്റൂ. കാര്യം ആ സ്പിരിറ്റ് നമ്മൾ തന്നെ ഇത് എത്രത്തോളം വിഷമത്തോടു കൂടി അവതരിപ്പിക്കുമെന്ന് അന്തം വിട്ട് നിന്നപ്പോഴാണ് ഈ പിള്ളേർ വന്നത് പൊളിച്ചടുക്കി നമ്മുടെ കൈ തന്നിരിക്കുന്നത്. ആ ഒരു സ്പിരിറ്റ് ശരിക്കും നിങ്ങൾ നമ്മളുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച ഒരു വലിയ മാതൃകയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് മക്കളെ. അടിപൊളിയാണ്. ഇനി പ്രിയപ്പെട്ട ക്യാപ്റ്റൻസ്, നിങ്ങൾക്ക് നമ്മുടെ 6 പേരെടുത്തും എന്താണ് പറയാനുള്ളത് പറയാം. ഒന്നുമില്ല, എല്ലാരും ഇപ്പൊ നമ്മൾ പറയാനുള്ള എല്ലാം പറഞ്ഞു. അതെ, ഒന്നാമത് ഇതിപ്പോ നമുക്കൊന്നും പറയാറായിട്ടില്ല. എന്താണ് ഇതിന്റെ ഒരു ഫൈനൽ അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഇവിടെ നിൽക്കുന്ന എല്ലാവരും ആയാലും നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ആയാലും ഇതിന്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇവിടെ വന്നിരിക്കണതെന്നാണ് എൻ്റെ ഒരു, ഞാൻ മനസ്സിലാക്കിയേക്കണ ഒരു കാര്യം. കാരണം അത്ര അധികം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ പാടുമ്പോൾ വേറൊരാൾ ഡാൻസ് ചെയ്യാൻ വരുന്നു, വേറൊരാൾ അഭിനയിക്കാൻ വരുന്നു, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിള്ളേർ തമ്മിൽ ഇത്ര കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഷോ ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പേഴ്സണലി ഇത്രയധികം സപ്പോർട്ടുള്ളത്. ആൻഡ് ഇവർക്ക് എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടീം സ്പിരിറ്റാണ്. ആർക്കിങ്ങനെ എനിക്ക് വിന്നറാവണം എന്നുള്ളൊരു ഇതിലാണ് ഇവരിവിടെ വന്ന് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാവരും അല്ലേ, ഐ ഫീൽ ആ ഒരു ഹോൾ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ വന്നേക്കണമെന്നാണ് എനിക്ക് ശരിക്കും നിങ്ങളുടെ ഒരു മൊത്തത്തിൽ തമ്മിലുള്ളൊരു പെരുമാറ്റത്തിൽ നിന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തേക്കണത്. എന്താണ് അമിതാവ് എൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി? അല്ല, ഞാൻ
അവൻ മനസ്സ് വിചാരിച്ച് വരുന്നില്ല. തൃശ്ശൂർ ഇത്തിരി കൊറോണ കൂടുതലാണ്, ഇവിടെയാണ് വലിയ സേഫ് ആയിട്ടിരിക്കുക. അതാണോടാ പറ എനിക്ക് ഈ ഡേഞ്ചറസ് സോണിൽ എത്തിയപ്പോ തൊട്ട് ചിരി നിർത്താൻ പറ്റണില്ല. എന്റെ കൊച്ചിന്റെ ഒരു ഇത് കണ്ട നിഷ്കളങ്കത കണ്ട, അവൻ ഡേഞ്ചർ സോണിൽ ഹാപ്പിയാണ്. കണ്ടാ ചേച്ചിയാണ് എന്റെ പറഞ്ഞപ്പോഴേ അമിതവും ഞാനും കൂടി മുഖത്ത് നോക്കിട്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. മൂന്ന് പേര് ഒരു വണ്ടി കയറി പോവാ. അനന്തു എന്താണ് ഒരു സംശയം, ഒരു ഒരു സുഖമില്ലായ്മ ഇല്ല അല്ലേ? അഭിനു അനന്തു ആണോ ഭയങ്കര സുഹൃത്തുക്കളോ? അഭിൻ വന്നിട്ട് അവന്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. അവൻ എങ്ങനെയെങ്കിലും ഡേഞ്ചർ സോണിൽ പോയി എന്റെ കൂടെ ഇരുന്നാ മതിയെന്ന് തോന്നുന്നു. അഭിനാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. എലിമിനേഷൻ കേൾക്കുമ്പോഴേ അഭിന്റെ അഭിൻ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആവും. ചിരി എന്ന് പറഞ്ഞ സാധനം പിന്നെ അവന്റെ അടുത്ത് കൂടെ പോലും നമ്മൾ എത്ര ചിരിപ്പിക്കാൻ ശ്രമിച്ചാലും പുള്ളി എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഫോണൊക്കെ പിടിച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. പല മൈൻഡ് ഇടയ്ക്കിരുന്നോണ്ട് പറയും, എടാ എലിമിനേഷൻ കുറിച്ചൊരു വാക്ക് പറയാൻ പാടില്ല അതാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് ചന്ദ്രചേരിയെ പോയി ചോദിച്ചിട്ട് പറയും എലിമിനേഷൻ എന്നാ വരുന്നത്. എന്നിട്ട് ഞങ്ങളെ തന്നിട്ട് ഇവിടെ ഞങ്ങളെ ചിലപ്പോ സന്തോഷം ചിരിച്ചിട്ട് ചെയ്യുമ്പോഴത്തേ എലിമിനേഷൻ ആടാ പോയടാ ഇങ്ങനെന്നാ പറയുന്നത്. അല്ല ഈ പറഞ്ഞതുപോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി. ഇന്ന് എന്നെ കണ്ടപ്പോ പറഞ്ഞതാ, അപ്പൊ നമുക്ക് പിന്നെയൊക്കെ കാണാം കേട്ടോ, എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം. ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണാം അഭിൻ പറയുന്ന ഞാനും അനന്തം ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എലിമിനേറ്റ് ആയി പോവാണെങ്കിൽ 16 പേർക്കും പണിയെടുത്തിട്ട് ഞങ്ങള് പോകും. അങ്ങനല്ല, ഭയങ്കര ഡാർക്ക് ആയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് നൈസിനെ കളിയാക്കി. ഇവിടെ പലർക്കും ചില പണികൾ കൊടുക്കാണ്ട് കൊറേ നാളായിട്ട് ആഗ്രഹിക്കുന്നെ. മക്കളെ ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും അല്ലല്ലോ പറയാൻ പറ്റത്തില്ല. അടിപൊളി, നല്ല കുട്ടികള്. ആ എല്ലാ ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പോ പെട്ടെന്ന് നിങ്ങൾ ഇതുവരെ പാടിയിട്ടുള്ള പാട്ടുകള് പെർഫോമൻസുകളൊക്കെ വരും. അപ്പൊ ഡേഞ്ചർ സോണിലാണ് നിങ്ങൾ എന്നുള്ളത് നമ്മൾക്ക് തന്നെ മനസ്സിൽ അങ്ങനെ തോന്നുന്നില്ല. അപ്പം അത്രേ ഉള്ളു. അത് ഇതിപ്പോ ഇപ്പൊ എലിമിനേറ്റ് ആയി പോവല്ലോ, തൽക്കാലത്തേക്ക് ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ളു. അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള എല്ലാ വിഷസും എല്ലാവർക്കും ഒരേപോലെ തരുകയാണ് കേട്ടോ. ഒരു കോളേജിൽ പോയ ഫീൽ അല്ലേ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ? ഓരോ പിള്ളേരും യൂത്ത് ഫെസ്റ്റിവലിലും അങ്ങനൊക്കെ ഒരു മൂഡാണ് ശരിക്കും. എൻജോയ് ചെയ്യുക, അത് മാത്രം ചിന്തിച്ചാൽ മതി. നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അതിന്റെ കൂട്ടത്തിൽ, അത്രേ ഉള്ളൂ. പിന്നെ നല്ല ഫുഡ് കഴിക്കുക, അത്ര തന്നെ. പിന്നെ കൊറോണയെ തടുക്കാം. നാല് ക്യാപ്റ്റൻസിന് തോന്നിയിട്ടൊരു കാര്യമാണ്, എല്ലാവർക്കും നല്ല സ്വഭാവമുള്ള കുട്ടികളാണ് നിങ്ങൾ. വളരെ ഡൗൺ ടു എർത്ത്, വളരെ എന്താ പറയണ്ടേ, റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുക. എന്നാൽ അതേപോലെ തന്നെ നിങ്ങൾ ഭയങ്കര നന്നായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പൊ തിരിച്ചു പറയുമ്പോഴും എല്ലാം എല്ലാം ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു പോസിറ്റീവ് സത്യം കേട്ടോ. ഞങ്ങൾ മാറ്റും, അയ്യോ ഈ സീസൺ മതിയാവും, അത് കൊറേ സീസൺ വേണം. എന്തായിരുന്നാലും നിങ്ങളെ ഇത് ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും നിങ്ങളെ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പ്രോസസ്സ് വളരെ വലുതാണ്, എന്തും സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇതേപോലെ സ്നേഹിച്ച് ജഡ്ജസ് പറഞ്ഞതുപോലെ നമ്മളെല്ലാരും ഈ പ്രോഗ്രാമിന്റെ ഡേഞ്ചർ സോണിലായിരിക്കാം. പക്ഷേ നിങ്ങൾ ആറ് പേരും ജീവിതത്തിന്റെ സേഫ് സോണിൽ എന്നേ ആയി കഴിഞ്ഞു അല്ലെ. അവരുടെ കഴിവുകളുണ്ടും ആ ടാലന്റ് കൊണ്ടൊക്കെ നിങ്ങൾ ജീവിതത്തിന്റെ സേഫ് സോണിലായി കഴിഞ്ഞു. ഇനി ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 കാത്തിരിക്കുന്ന പോരാട്ടം ആരൊക്കെ തമ്മിലാണ്? സൂപ്പർ ഫോർ സീസൺ 2 നമ്മുടെ ഈ ജഗജിലീസും അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ സൂപ്പർ ഫോർ സീസൺ 2 എത്തുന്ന ആ ഖിലാഡീസും തമ്മിലായിരിക്കും ആ കിട്ടിലം പോരാട്ടം നടക്കാൻ പോകുന്നത്. അതിനായി നിങ്ങൾ കാത്തിരിക്കുക. യെസ്. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ജഗജിലീസിനെല്ലാം നന്ദി അറിയിക്കുന്നു. കാര്യം
ഒരു എലിമിനേഷൻ എപ്പിസോഡിനെ ഇത്ര സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയതിനും നമ്മളെ തന്നെ പുതിയ പാഠങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റിയതിനും. നേരത്തെ അൽനദീൻ പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾ നമുക്ക് പണി തരുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ പണി കിട്ടാൻ പോകുന്നത് ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2-നാണ്. ആ പണി നമുക്ക് തരാതിരിക്കാൻ നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ് വോട്ടുകളിലൂടെ അത് തെളിയിക്കേണ്ടത്. സോ ദിസ് ഈസ് ക്യൂഡി ദ ബ്യൂട്ടി സോ പ്രസൻസ് ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ സുമിക്സ് ബേബി വെയർ ആൻഡ് കെയർ പവർഡ് ബൈ M4Marry.com. Yay!